എല്ലാവരെയും ക്ഷണിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സൗദി അറേബ്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പ്രത്യേകിച്ച് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന തൃശൂർ സ്വദേശിയായ ശ്രീ എം ഡി സോമശേഖർ. അദ്ദേഹത്തിൻ്റെ സംഗീതപരമായ പ്രവർത്തനങ്ങൾ കാരുണ്യ രംഗത്ത് മാത്രമല്ല, നല്ല സംഗീതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ, അതും സൗദി അറേബ്യ പോലെയുള്ള മഹാരാജ്യത്ത് ഒരു സംഗീതത്തിൻ്റെ ലോകത്ത് പ്രവർത്തിക്കാനായി കഴിയുക എന്നുള്ളത് ശ്രമവും ഭാഗ്യവുമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളിലേക്കും, അദ്ദേഹം ലീവിന് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഈ ഏറ്റൽ ശുഭരാത്രിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നതിനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റൽ ശുഭരാത്രിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഏറ്റൽ ശുഭരാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി സൗദി അറേബ്യയിൽ ദമാമിൽ ജോലി ചെയ്യുന്ന, ദമാമിലാണ് അദ്ദേഹത്തിൻ്റെ ആ സംഗീതം നമ്മൾ ആസ്വദിച്ചു. ബ്രേക്കിന് ശേഷം വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. സൗദി അറേബ്യയിലെ പ്രവർത്തനങ്ങൾ, സൗദി അറേബ്യയിലെ ഈ കാലഘട്ടത്തിലെ ജീവിതം. സൗദി അറേബ്യ കുറച്ച് മറ്റ് രാജ്യങ്ങളെ വെച്ച് കുറച്ച് നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാമെന്ന് വെച്ചാലും, മലയാളികൾ എവിടെ ചെന്നാലും അവർക്കൊരു കൂട്ടായ്മ, പിന്നെ ഈ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരുപാട് സംഘടനകളുണ്ട്, നല്ല നല്ല ഓർഗനൈസേഷനുകൾ, അവരുടെ തർക്കമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അതൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുപോയി പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നല്ല ഒരു എക്സ്പീരിയൻസ്, ദാസേട്ടൻ വന്നു രണ്ട് പ്രാവശ്യം, പിന്നെ ജയേട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പം അടുത്ത് ശ്രീചേട്ടൻ വരെയുണ്ടായി. ഇവരുടെയൊക്കെ കൂടെ എനിക്ക് അതൊക്കെ ഞാനാണ് കൂടുതൽ ഓർക്കസ്ട്രയും കോർഡിനേഷനും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ കലാഭവൻ മണി വന്നിട്ട് ഇതുപോലെ പുള്ളിയും പാട്ട് നന്നായിട്ട് പാടുമല്ലോ. പുള്ളിയുടെ വേദിയിൽ പിന്നെ മറ്റു പുള്ളിയുടെ പാട്ടുകളല്ലാതെ വ്യത്യസ്തമായിട്ട് സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് ഞാനാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇനി പാടുന്ന പാട്ട് രണ്ടാമതായിട്ട് പാടാം. അടുത്ത് കണ്ണുനീർ മുത്തുമായി എന്നുള്ള ദാസറിന്റെ പ്രയപ്പെട്ട് അവിടെയാകുമ്പോഴും ഇതേപോലെ പഴയ മെലഡീസ് ആണല്ലേ ഏറ്റവും കൂടുതലായിട്ട് പാടാനും കേൾക്കാനും അല്ലേ? പക്ഷെ അവിടെ ഞാൻ പഴയ ഗാനങ്ങളാണ് പാടാറുള്ളത്, പക്ഷെ അവിടെ പുതിയ ഗാനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ജനറേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മളെ തഴയുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അയ്യോ, പറഞ്ഞ പഴഞ്ചൻ ഗായകനാണ് എന്നാ പുതിയത് പാടാന്ന് വെച്ചപ്പോ എനിക്കത് എന്തോ. പക്ഷേ ഇവിടേക്ക് വരുന്ന പല പല റിക്വസ്റ്റുകളിലും മലനാട്ടിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ താല്പര്യം പഠിപ്പിക്കുന്നത് പഴയ കാലത്തെ എന്നാണ്. ഏത് കാലഘട്ടത്തിലെ ഒരു അന്വേഷണം പരിശോധിച്ചു കഴിഞ്ഞാലും പഴയ കാലത്തെ സോങ്സിന് അപ്പൊ അങ്ങനെ ധാരണ ഉള്ളിലുണ്ടായിരുന്നു പഴയ പാട്ടുകൾക്ക്. എന്തായാലും അതും നിലനിൽക്കുന്നു അല്ലേ? ഈ നല്ല ഗാനത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ എം ഡി സോമശേഖർ. സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്നേഹവുമായി, സങ്കൽപ്പങ്ങളെ ചന്ദനം ചാർത്തുന്ന മന്ദസ്നേഹവുമായി, ഈ കിളിവാതിൽക്കൽ ഇത്തിരി നേരം നിൽക്കൂ നിൽക്കൂ കാണാ കിളിയാ.
സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂര കിണ്ണവുമായി സ്വപ്നം വന്നു മനസ്സിൽ കൊളുത്തിയ കർപ്പൂര